താങ്കൾക്കെതിരെ വ്യാജ വാർത്ത നൽകിയതിനെ തുടർന്ന് കർമ്മ ന്യൂസിനെതിരെ കേസെടുത്തു എന്നറിയുകയുണ്ടായി. മാത്രമല്ല, താങ്കൾ 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതായും വാർത്തകളിൽ കണ്ടു. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? അതെ, കർമ്മ ന്യൂസ് എനിക്കും എൻ്റെ സ്ഥാപനത്തിനുമെതിരെ വ്യാജ വാർത്ത സൃഷ്ടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല, 10 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഞാൻ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കുറച്ചു മുമ്പ് കർമ്മ ന്യൂസ് ഞങ്ങളോട് പരസ്യം ചോദിച്ചിരുന്നു. പരസ്യം ഇപ്പോൾ നൽകാൻ സാധ്യമല്ല എന്ന് പറയുകയുണ്ടായി. കാരണം എല്ലാവർക്കും എപ്പോഴും പരസ്യം നൽകാൻ സാധിക്കണമെന്നില്ല. ആയിരക്കണക്കിന് ഓൺലൈൻ സ്ഥാപനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾക്കെതിരെ വ്യാജ വാർത്തകൾ കൊടുക്കുകയാണ് ഉണ്ടായത്. അതായത്, ഞങ്ങൾക്ക് 2 സ്കീമുകളുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ വേണ്ടി മാസം തവണകൾ ആയി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണം വാങ്ങുന്ന ഒരു സ്കീമുണ്ട്. മറ്റൊരു സ്കീം തവണകളായി അടച്ചുകൊണ്ട് സ്വർണ്ണവില എത്ര കൂടിയാലും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാവുന്ന മറ്റൊരു സ്കീമുണ്ട്. ഇത് ഇന്ത്യയിൽ എല്ലാ കമ്പനികളും നടത്തുന്നതാണ്. അപ്പോൾ അതിലൊരു കസ്റ്റമർ പണിക്കൂലിയില്ലാതെ കിട്ടേണ്ട സ്കീമിൽ ചേരുകയും കാലാവധിയായപ്പോൾ പണിക്കൂലിയില്ലാതെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് പോരാ, എനിക്ക് വില കുറവും കൂടെ മറ്റേ സ്കീമിലെ ആനുകൂല്യം കൂടെ ഇതിൽ വേണം എന്ന് പറഞ്ഞു. അത് സാധ്യമല്ല എന്ന് പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഞങ്ങളെ കാണുന്നത് ഈ വാർത്ത. ആ വ്യക്തിയും കർമ്മ ന്യൂസും കൂടെ ചിത്രീകരണം നടത്തി. ഈ വ്യക്തിക്ക് എത്രയാ, അത് 5000 10000 എത്ര എമൗണ്ട് എന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ വ്യക്തിക്ക് മുഴുവൻ ആനുകൂല്യങ്ങൾ നൽകുന്നില്ല, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഭയങ്കര തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാജ വാർത്തകൾ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അവരെ വിളിച്ചിട്ട് താക്കീത് ചെയ്തു, ഇതൊക്കെ അയച്ചു കൊടുത്തു, ഈ സ്കീം പഠിക്ക്, ഈ കസ്റ്റമർ ഇതിൽ ചേർന്നിട്ടുണ്ട്, ഇത് വായിച്ചു നോക്കി, 3 സ്ഥലത്ത് ഒപ്പിട്ടിട്ടുണ്ട്, അതുപ്രകാരം പണിക്കൂലി ഇല്ലാതെ ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതൊക്കെ വളരെ ക്ലിയറാണ്. ഇത് നിങ്ങൾക്ക് അറിയാണ്ടാണെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി ഈ ന്യൂസ് തിരുത്തി എഴുതണം എന്ന് പറഞ്ഞു. അവർ അതിന് തയ്യാറായില്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, മുമ്പ് പരസ്യം കൊടുക്കാത്തതിൻ്റെ റിവഞ്ചാണ് ഇവിടെ കാട്ടിച്ചത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 10 കോടി രൂപയ്ക്ക് അദ്ദേഹത്തിനെതിരെ ഫയൽ ചെയ്യുകയും മാത്രമല്ല പോലീസ് കേസ് വേറെ കൊടുക്കുകയും ചെയ്തു. അധികം താമസിയാതെ ഇതിൽ പല വ്യക്തികളും അറസ്റ്റ് ചെയ്യപ്പെടും. ഇതാണ്. ഇതിനുശേഷം അവർ ബന്ധപ്പെടുകയും അവരുടെ വക്കീൽ വിളിച്ച് ഞങ്ങളോട് സംസാരിക്കുകയും, ആ വക്കീലൊക്കെ വിളിച്ച് എൻ്റെ ഫോൺ റെക്കോർഡ് ചെയ്ത് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇത് സെറ്റിൽ ചെയ്യണം കർമ്മ ന്യൂസ് എന്ന് പറഞ്ഞ് വിളിക്കുകയുണ്ടായി, പല പ്രാവശ്യം വിളിക്കുകയുണ്ടായി. അപ്പോഴും ഞാൻ പറഞ്ഞു, തെറ്റ് തെറ്റാണ്, അത് തെറ്റ് തിരുത്തി കൊടുത്തില്ലെങ്കിൽ ഞാൻ പിൻവലിക്കുകയില്ല, എത്ര കാലം വേണമെങ്കിലും പോരാടും ഇതിനു വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭീഷണി അവർ അയച്ചിരുന്നു, നിങ്ങളിത് പിൻവലിച്ചില്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്കെതിരെ വാർത്തകൾ കൊടുക്കും എന്ന്. ഞാൻ പറഞ്ഞു, എന്നെക്കുറിച്ച് ഇതിലും പല ഇതുപോലെയുള്ള മഞ്ഞപത്രങ്ങളിലും ഓൺലൈനിലൊക്കെ ഒരുപാട് വാർത്തകൾ വരാറുണ്ട്, ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല, ചിലത് ഞാൻ അറിയാറ് പോലുമില്ല, ഇതിപ്പോൾ ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് ഇതിനൊരു മറുപടി കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് വസ്തുത, ഇവർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. സെബി, RBI കേസ്, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ്, വർഷങ്ങൾ മുമ്പ് ഈ സ്വർണ്ണാഭരണ കുറി നടത്തുമ്പോൾ അന്ന് ഇതിനൊരു നിയമം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് 12 മാസമോ 24 മാസമോ 36 മാസമോ ഒക്കെ നടത്താമായിരുന്നു. കുറച്ച് വർഷങ്ങൾ മുമ്പ് ഇതിന് RBIയിൽ നിന്നൊരു നിയമം വന്നു, 11 മാസം മാത്രമേ കുറി നടത്താവൂ, അത് കഴിഞ്ഞാൽ സ്വർണ്ണാഭരണം കൊടുക്കണം, പൈസ കൊടുക്കാൻ പാടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഉപഭോക്താവിന് വീണ്ടും ചേരാം, പിറ്റത്തെ വർഷവും ചേരാം. ഇതാണ്. അപ്പോൾ RBI എല്ലാ ജ്വല്ലറി സ്ഥാപനങ്ങൾക്കും സർക്കുലർ അയച്ചുകൊണ്ട് ഞങ്ങളെയൊക്കെ അവിടെ വിളിപ്പിച്ചു. ഞാനൊക്കെ RBI ഓഫീസിൽ പോയിരുന്നു തിരുവനന്തപുരത്ത്.
അപ്പോൾ ഞങ്ങളോടൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മുതൽ ഇങ്ങനെ ചെയ്യണം, നിയമം ഇങ്ങനെയാണ്. അന്നു മുതൽ ഞങ്ങൾ 11 മന്ത് സ്കീമാണ് നടത്തുന്നത്, നിയമപ്രകാരമാണ് നടത്തുന്നത്. എല്ലാ 6 മാസത്തിലും RBI വന്ന് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പരിശോധിക്കാറുണ്ട്, സത്യസന്ധമായിട്ട് നടത്തുന്നു. അപ്പോൾ ഇതാണ് RBI എന്ന് പറയുന്ന കേസ്. Section 4 Sale of Goods Act പ്രകാരം ഏതൊരു ഇന്ത്യൻ പൗരനും സ്വർണം വാങ്ങാനോ കാർ വാങ്ങാനോ എയർ ടിക്കറ്റിനോ എന്തിനും അഡ്വാൻസ് ചെയ്യാമെന്ന് നിയമമുണ്ട്. ഈ നിയമങ്ങളൊന്നും അറിയാതെ കഴിഞ്ഞ കാലങ്ങളിലെ കേസ് എടുത്തുകൊണ്ട് ഇപ്പോഴും ആ കേസ് നിലവിലുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുമാറ് ജനങ്ങളിൽ, എന്നാൽ അവർക്കിത് പഠിച്ചാൽ മനസ്സിലാവും, മുൻകാലത്തുള്ള എല്ലാ ജ്വല്ലറികൾക്കും കൊടുത്ത സർക്കുലറാണിത്, ഇതൊക്കെ തീർന്നു പോയെന്നൊക്കെ അവർക്കറിയാം. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പിന്നെ എന്തും പറയാമല്ലോ, ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ പത്രാധിപനായില്ലേ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ RBIയുടെ പേരിൽ ഞങ്ങൾക്ക് ഒരു കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ട് സ്കീമുകൾ നടത്തി മുമ്പോട്ട് പോകുന്നു. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട്. മാത്രമല്ല, ഇന്ന് വരെ ഒരാൾക്ക് പോലും ന്യായമായ ഒരു പരാതിയില്ല. കഴിഞ്ഞ 157 വർഷമായിട്ട് ഞാൻ 4ാം തലമുറക്കാരനാണ്. പിന്നെ അവർ പൊക്കി പറയുന്ന സെബി എന്ന് പറയുന്നുണ്ട്. എന്താണ് സെബി? മുൻകാലങ്ങളിൽ ലിമിറ്റഡ് കമ്പനിയിൽ എത്ര ഷെയർ ഹോൾഡേഴ്സിനെ വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാമായിരുന്നു. പിന്നീട് നിയമം മാറി. ഈ നിയമം മാറി കഴിഞ്ഞപ്പോൾ ഞങ്ങളത് അറിഞ്ഞില്ല. ഞങ്ങളുടെ സ്റ്റാഫുകളൊക്കെ നോക്കേണ്ടതാണ്. ഇറ്റ്സ് എ മിസ്റ്റേക്ക്, ഇറ്റ്സ് എ സ്മോൾ ടെക്നിക്കൽ മിസ്റ്റേക്ക്. നിയമം മാറിയപ്പോൾ ഒരു കമ്പനിയിൽ 200 ഷെയർ ഹോൾഡേഴ്സേ പാടുള്ളൂ, അങ്ങനെ ഓരോരോ കമ്പനികളിൽ 200 പേരെ പാടുള്ളൂ എന്നതാണ്. കുഴപ്പമില്ല, ഒരു കമ്പനിയിൽ സ്വീകരിക്കുന്നതിന് പോലും പല കമ്പനികളിൽ ഷെയർ ഹോൾഡേഴ്സിനെ നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ അതൊരു വയലേഷനാണ്, ഒരു തെറ്റാണ്, ഇറ്റ്സ് എ സ്മോൾ ടെക്നിക്കൽ ഡിഫക്റ്റ്. അപ്പോൾ ആ സ്റ്റാഫ് അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് സെബി നോട്ടീസ് അയച്ചു, അതിൻ്റെ ഒരു ഫൈനും ഞങ്ങൾക്ക് തന്നു, ഫൈൻ അടച്ചു, ആ പൈസകൾ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു, തിരിച്ചു കൊടുത്തു. വർഷങ്ങൾ മുമ്പുള്ള കാര്യമാണ്, തിരിച്ചു കൊടുത്ത് ക്ലിയറാക്കി. ഇപ്പോൾ നിയമപ്രകാരം ഓരോ കമ്പനികളും അതാതനുസരിച്ച് നിയമത്തിനനുസരിച്ചുള്ള മാർഗനിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. ഏത് കമ്പനിയിലും ഉണ്ടാവല്ലോ, ഇപ്പോൾ സെയിൽ ടാക്സ് അടയ്ക്കാൻ വൈകി, എന്തിനാ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ വൈകിയ ഫൈൻ ഉണ്ടാവും, ടെലിഫോൺ ബില്ല് വൈകിയ ഫൈൻ ഉണ്ടാവും, ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ? അതൊക്കെ ക്ലിയർ ചെയ്ത് പോയി, എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. അതിൻ്റെ എല്ലാ കടലാസുകളും എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഈ സെബി RBI ആന കുതിര എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ, ഇൻവെസ്റ്റേഴ്സിനെ, ഷെയർ ഹോൾഡേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം, വേറൊന്നുമല്ല. ഇങ്ങനെയൊക്കെ പലതും പറയുമ്പോൾ ഞാൻ ചെന്നവരെ കാല് പിടിച്ചിട്ട് ആ കേസ് പിൻവലിക്കും എന്നാണ് അവർ ധരിക്കുന്നത്. അതിനൊന്നും എന്നെ കിട്ടില്ല. ഒരാൾക്ക് എന്നെ പേടിപ്പിച്ചിട്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇതൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. പല ഉപഭോക്താക്കളെയും പറ്റിച്ചു എന്ന് പരാതിയുണ്ടെന്ന് കർമാന്യൂസ് പറയുന്നു, ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ഈ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് കഴിഞ്ഞ 157 വർഷമായിട്ട് വിശ്വസ്ത പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഞാൻ ഇതിൻ്റെ 4ാം തലമുറക്കാരനാണ്. ഇന്ന് വരെ ഒരു വ്യക്തിക്ക് പോലും ഒരു പരാതി ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് 100 കണക്കിന് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, 100,000 കണക്കിന് ഉപഭോക്താക്കളുണ്ട്. ഇന്ന് വരെ ആർക്കെങ്കിലും ലാഭവിഹിതം 1 മാസം പോലും കിട്ടാതിരിക്കുകയോ അവരുടെ മുതൽ കിട്ടാതിരിക്കുകയോ അങ്ങനൊരു സംഭവം ഇന്ന് വരെ ഇല്ല. അതുകൊണ്ട് ഉപഭോക്താക്കൾക്കോ ഡിപ്പാർട്ട്മെൻറ്റിനോ ആർക്കും തന്നെ ഒരു പരാതിയില്ല. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഇവിടെ പരാതിയും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. പിന്നെ ആകെ ഒരാൾക്കേ പരാതിയുള്ളൂ, അത് കർമാന്യൂസിന് മാത്രമാണ് പരാതിയുള്ളൂ. അതിൻ്റെ കാരണം കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, പരസ്യം നൽകാത്തതിൻ്റെ പ്രശ്നമാണ്. ഇനി കർമാന്യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഞാൻ വെല്ലുവിളിക്കുകയാണ്. വെറുതെ ഇങ്ങനെ പറയുന്നതിന് പകരം അവർ പറയുന്നു 1000 കണക്കിന് പേരെ ഞാൻ പറ്റിച്ചു, പരാതി ഉണ്ടെന്നാണ് പറയണേ. 1000 ഒന്നും വേണ്ട, ഒരാളെ നിങ്ങളുടെ ഈ ചാനലിൽ കൊടുത്തിട്ട് നിങ്ങൾക്കൊപ്പം നിർത്താമോ, അയാളെ കൊണ്ട് പറയിക്കാമോ, ബോബി ചെമ്മണ്ണൂർ പറ്റിച്ചു, എനിക്ക് 1 രൂപ അയാളിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് ഒരാൾക്കെങ്കിലും നിങ്ങളോടെങ്കിലും ഒരു പരാതി പറയാൻ പറ്റുമോ? ബാക്കി പരാതികളുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പറയുമല്ലോ. ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ന്യായമായ പരാതി. ഇന്നാളത്തെ പോലെയല്ല കേട്ടോ, പരസ്യം തരാണ്ടായപ്പോൾ സ്കീമിലുള്ള 5000 രൂപ കിട്ട ആളെ വിളിച്ചു കൊടുന്ന് അയാളുമായി ചേർന്നിട്ട് പണിക്കൂലി
ലഭ്യ പണിക്കൂലി ഡിസ്കൗണ്ട് കിട്ടുന്ന സ്കീമിൽ അതുപോലെ മറ്റേതും നിങ്ങൾ ചോദിച്ചോളൂ, ബാക്കി ഞങ്ങൾ റെഡിയാക്കാം എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിയിട്ടുള്ള തരികട പരിപാടിയല്ല. ന്യായമായിട്ട് എൻ്റെ സ്ഥാപനം ഇന്നത് നൽകാം എന്ന് പറഞ്ഞിട്ട് ഇന്നത് നൽകിയിട്ടില്ലെങ്കിൽ, ഒരു ഡേറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ, ന്യായമായൊരു പരാതിയായിട്ട് വന്നാൽ ഞാൻ ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു, ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ ഞാൻ ഒറ്റ ചെക്കിൽ എഴുതി നിങ്ങൾക്ക് തീർത്തു തരും. ഓപ്പണായിട്ടുള്ള ചലഞ്ചാ, നാളെ ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ സംസാരിക്കുക രേഖാമൂലം. അല്ലാതെ പരസ്യം കിട്ടാതെ വരുമ്പോൾ ഈ മഞ്ഞപത്രം പോലെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ കേസ് പിൻവലിക്കാൻ വേണ്ടി ഡെയിലി ഇങ്ങനെ ചറപറ ന്യൂസ് സ്വന്തമായിട്ട് ചിത്രീകരിച്ച് കൊടുക്കലല്ല. രേഖാമൂലം, അല്ലെങ്കിൽ എന്നെ വിളിക്കൂ നിങ്ങളുടെ സ്റ്റുഡിയോയിലോട്ട്, ഞാൻ എൻ്റെ രേഖകളും കാര്യങ്ങളും, നിങ്ങളീ പറഞ്ഞ CBRB എന്തൊക്കെയാണ് വേണ്ടേ, കഴിഞ്ഞ വർഷങ്ങൾ മുമ്പുള്ള ഈ ടെക്നിക്കൽ ഡിഫക്റ്റിൻ്റെ എല്ലാ കടലാസുമായി നിങ്ങളുടെ മുമ്പിൽ വരാം. ധൈര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ, ഞാൻ വരാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും പരാതിയുള്ള ആരെങ്കിലും ഞാൻ ഒരു രൂപ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ കൊണ്ടുവരൂ, ഞാനും വരാമല്ലോ. ഇതാണ് ഓപ്പണായിട്ട് എനിക്ക് ചാലഞ്ച് ചെയ്യാനുള്ളത്. ഏതെല്ലാം മേഖലകളിലാണ് താങ്കൾക്ക് ബിസിനസ് ഉള്ളത്? ഞങ്ങൾക്ക് സ്വർണ്ണാഭരണ മേഖല ഉണ്ട്. 48-ാമത്തെ ബ്രാഞ്ചാണ് ഇന്ന് ഇവിടെ ഒറ്റപ്പാലത്ത് തുറന്നിട്ടുള്ളത്. ഇന്ത്യ, ഗൾഫ്, മലേഷ്യ, USA ഞങ്ങളുടെ ഷോപ്പാണ്. ആദ്യത്തെ മലയാളി ഷോപ്പ് USAയിൽ തുറന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് NBFC ഉണ്ട്, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന 127 ബ്രാഞ്ചുകളുണ്ട്. ചിലർ പറയുന്നുണ്ട് ലൈസൻസ് ഇല്ല, ലൈസൻസ് ഇല്ല എന്ന്. ഈ RBI ഒക്കെ പൊട്ടന്മാരാണോ? ലൈസൻസ് ഇല്ലാണ്ട് ഇത്രയും കാലമായിട്ട് ഇത്രയും ബ്രാഞ്ചുകൾ നടത്തിക്കൊണ്ടാവുമോ? എന്തെങ്കിലും വിളിച്ചു പറയാം. അത് അവരൊക്കെ വന്ന് ഓഡിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ, അതുണ്ട്. പിന്നെ നിധി കമ്പനിയുണ്ട്, മൈക്രോ ഫിനാൻസ് ഉണ്ട്. 70,000 സ്ത്രീകൾ ലോണെടുത്ത് ഭംഗിയായിട്ട് കുടുംബം പോറ്റുന്നുണ്ട്. ഫിജി കാർട്ടുണ്ട്, 345,000 അഫിലേറ്റ്സ് ഉള്ള ഫിജി കാർട്ടുണ്ട്. ബോബി ബസാർ ഫിജി സ്റ്റോഴ്സ് 40 ഉണ്ട്. ഇതിപ്പോൾ 1,000 തുടങ്ങാനുള്ള പരിപാടിയാണ്. പിന്നെ ബോബി ഓക്സിജൻ റിസോർട്ട് 28 ഉണ്ട്. ബോബി ടൂർസ് ആൻഡ് ട്രാവൽസ് ഉണ്ട്. ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട്. റോൾസ് റോയ്സ് ടാക്സി സർവീസ് ഉണ്ട്. ഇതുപോലെയുള്ള പല ബിസിനസ്സുകളും ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ രജിസ്ട്രേഷൻ, ലൈസൻസ്, ഓഡിറ്റിംഗ്, ഇതിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. എങ്കിലും ഇതുപോലെയുള്ള ചില മഞ്ഞപത്രങ്ങൾ, ഇവർക്ക് ലൈസൻസ് ഇല്ല, രജിസ്ട്രേഷൻ ഇല്ല, അതില്ല, ഇതില്ല, ഇവർക്ക് ഡെപ്പോസിറ്റ് എടുക്കാൻ അധികാരമില്ല. സൊസൈറ്റിയെക്കുറിച്ച് എന്ത് ഇവർക്ക് അറിയാം? സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബിസിനസ്സുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് എടുക്കാം, പലിശ കൊടുക്കാം, ഷെയർ സ്വീകരിക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കാം, എന്ത് ബിസിനസ്സും ചെയ്യാവുന്നതാണ് സൊസൈറ്റി. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടിയിട്ടുള്ളതാണ് സൊസൈറ്റി. അപ്പോൾ ഇതൊക്കെ അറിയാതെ, നിയമങ്ങളറിയാതെ, എന്തൊക്കെയോ നിയമങ്ങളറിയാതെയല്ല, ഇത് പ്രശ്നം വേറെയാണ്, പരസ്യം കൊടുക്കാത്തതിൻ്റെ അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഉള്ള രീതിയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ബിസിനസ് ചെയ്തു പോകുന്നത്. ഇനി അടുത്തത് ഞങ്ങൾ സ്പെഷ്യൽ റിസോർട്ടാണ്, 10,000 acres മൂന്നാർ ഊട്ടി ഗോവ, 10,000 acres വലിയ റിസോർട്ട്, അമ്യൂസ്മെൻറ്റ് പാർക്ക്, പിന്നെ എക്കോ ടൂറിസം, ഫാം ഹൗസുകൾ, അങ്ങനെ പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് കം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു 100 കോംപ്ലക്സുകൾ വരുന്നുണ്ട്. അങ്ങനെ പല ബിസിനസ്സുകളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പല മേഖലകളിലും താങ്കളുടെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് താങ്കൾ പറഞ്ഞു. ഇനി താങ്കളുടെ ബിസിനസ് ടേൺ ഓവറിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ബിസിനസ് ടേൺ ഓവർ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ നോക്കിയാൽ ഏകദേശം 4,000 crore അടുത്താണ് ഞങ്ങളുടെ ബിസിനസ് ടേൺ ഓവർ. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് അല്പം കുറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അത് ജ്വല്ലറി ഈ പറഞ്ഞ എല്ലാ ബിസിനസ്സിൻ്റെയും കൂടിയിട്ട് ഏകദേശം 4,000 crore പിന്നാൾ വേറൊരു ന്യൂസ് ഇട്ടത്, ബോബി ചെമ്മണ്ണൂരിന് ആകെ 64-65 crore സെയിൽസേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ്. അതെന്താണ്? അത് വേറെ കുരുട്ടു ബുദ്ധിയായിരുന്നു. അതായത് ഞാൻ ഈ വിവരാവകാശ പ്രകാരം റിപ്പോർട്ട് ചോദിച്ച് വാങ്ങി അത് പൊക്കി പിടിച്ചിട്ടാണ് പറയുന്നത്. ശരിയാണ്, ഒരു ബ്രാഞ്ചിൻ്റെ സെയിൽസ് മാത്രം എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ അതും എന്താണ് ബുദ്ധി? ഞങ്ങളുടെ ഉപഭോക്താക്കൾ കാണുമ്പോൾ അതിൽ ഒരു ബ്രാഞ്ചിൻ്റെന്ന് അവർ പറയില്ല, ഞങ്ങൾ വിവരാവകാശം വെച്ചു കിട്ടി, ഇതാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ സെയിൽസ് ആകെ എന്ന്. തെറ്റിദ്ധരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പിൻ്റെ
സെയിൽസ് എത്രയാണെന്നാണ് വിവരാവകാശ പ്രകാരം അവരെടുക്കേണ്ടത്. അത് മറച്ചു വെച്ചിട്ട് ഇത് കാണിക്കുക. ഇത് കോമൺ സെൻസ് ഉള്ളവർക്ക് അറിയാലോ, ഏതേ ചെറിയ പെട്ടിക്കടയിൽ പോലും സ്വർണ്ണമല്ലേ ഇത്രയും വോളിയുള്ളതല്ലേ വിറ്റ് കഴിഞ്ഞാൽ 64 കോടി ഒരു വർഷം വരുന്നുള്ളത്. എല്ലാ ഷോപ്പിൻ്റെയും കൂടെ പറയില്ല. ഇങ്ങനത്തെ ഓരോ ജാതി കുരുട്ടു ബുദ്ധികൾ വെച്ചിട്ട് ചെയ്യാണ്. പക്ഷേ ഇതൊന്നും എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. ചെമ്മണ്ണൂർ ഗ്രൂപ്പ് എന്താണെന്നും എത്ര വർഷമായിട്ടുണ്ടെന്നും ജനങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. വി എസ് അച്യുതാനന്ദൻ താങ്കളെ പറ്റി എന്തോ ആരോപണം ഉന്നയിച്ചതായിട്ട് കർമ്മന്യൂസ് പറയുന്നു, എന്താണത്? വി എസ് അച്യുതാനന്ദൻ എന്നെ കുറിച്ച് മാത്രമല്ല പലരെ കുറിച്ചും പലതും പറയാറുണ്ട്. എന്നെ കുറിച്ചും പറഞ്ഞിരുന്നു, വേറൊന്നല്ല നേരത്തെ പറഞ്ഞല്ലോ. സെബിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് കുറേ വർഷങ്ങൾ മുമ്പാണ്. അത് നേരത്തെ ഞാൻ പറയുകയുണ്ടായല്ലോ, ഈ സെബി ഞങ്ങൾക്കെതിരെ ഒരു ഫൈൻ ഇട്ടു. കാരണം സ്റ്റാഫ് ശ്രദ്ധിക്കാതെ നിയമം മാറിയപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ എടുക്കേണ്ടത് കമ്പനി 10 കമ്പനിയിൽ എടുക്കുന്നതിന് പകരം 1 കമ്പനിയിൽ എടുത്തുപോയി. അതൊരു ടെക്നിക്കൽ ഡിഫക്റ്റാണ്, അതിന് ഫൈൻ ഇട്ടു. അത് ക്ലിയർ ചെയ്തു, അതിൻ്റെ പേപ്പറുകളൊക്കെ ക്ലിയറായി. അത് അച്യുതാനന്ദനെ കൊണ്ട് കാണിച്ച് എല്ലാം ക്ലിയർ ആക്കിയിരുന്നു. അത് അതൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്യുതാനന്ദൻ ഓരോരുത്തരെ അതിൽ കാണിക്കുക, എന്നിട്ട് പറയുക. വിശ്വാസ യോഗ്യത ഉണ്ടാക്കാൻ വേണ്ടി പലതും മറച്ചു വെച്ചുകൊണ്ട് പറയുന്ന ഒരു രീതി അതാണത്, അത്രയേ ഉള്ളൂ. 1000 കോടി രൂപയുടെ സ്വർണ്ണ നിക്ഷേപം സ്വീകരിച്ചു എന്ന് വാർത്തകൾ കേൾക്കുന്നു. ശരിയാണ്, 1000 കോടിയല്ല 1000 കണക്കിന് കോടി ഉണ്ടാവും. കാരണം അത് ഓരോ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചുകളും സെയിൽസും കൂടുന്നതിനനുസരിച്ചിട്ട് ടേൺ ഓവർ കൂടും. അതായത് ഇപ്പോൾ സ്കീം 11-month scheme, അതിൽ മെമ്പേഴ്സ് സ്വർണത്തിന് വേണ്ടി പൈസ അടച്ച് 11 മാസം കഴിയുമ്പോൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഒരു ഭാഗത്ത് ആൾക്കാരിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും, ഒരു ഭാഗത്ത് വീണ്ടും ആൾക്കാർ ചേർന്നുകൊണ്ടിരിക്കും. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ബ്രാഞ്ചുകളും ഇതൊക്കെ കൂടുമ്പോൾ അതിനനുസരിച്ച് ബിസിനസ് ടേൺ ഓവർ കൂടും. 1000 അല്ല 1000 കണക്കിന് പേര് അടച്ച്, 1000 കണക്കിന് രൂപയുടെ അടച്ച്, 10,000 കണക്കിന് രൂപയുടെ സ്വർണം വാങ്ങി വാങ്ങി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. തനിഷ്കൊക്കെ നടത്തുന്നതുണ്ടെങ്കിൽ അവർക്കൊക്കെ 1,000,000,000 ഉണ്ടാവും ബിസിനസ്. 1000 കണക്കിന് ജ്വല്ലറി സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്കീം. ഈ സ്കീം 30 വർഷം മുമ്പ് തുടങ്ങിയത് ഞാനാണ് ആദ്യമായിട്ട്. ഇന്നിപ്പോൾ എല്ലാവരും കോപ്പി അടിച്ചിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് ഇത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ സ്വഭാവമല്ലേ. അതുകൊണ്ട് 1000 കോടി എന്ന് കേൾക്കുമ്പോൾ ഈ കോടി കാണാത്തവന് ഇത് വലിയ സംഭവമായിട്ട് തോന്നാം. സ്വർണ്ണാഭരണ രംഗത്ത് ബ്രാഞ്ചുകളും ടേൺ ഓവർ ഉള്ളവർക്ക് ഇത്രയും ബ്രാഞ്ച് ഉണ്ടാവുമ്പോൾ ടേൺ ഓവറും ഉണ്ടാവും, സ്കീമുണ്ട്, മെമ്പേഴ്സ് ഉണ്ട്, 1000 കണക്കിന് പേര് അടയ്ക്കുന്നു, 1000 കണക്കിന് രൂപയുടെ സ്വർണം വിൽക്കുന്നു വാങ്ങുന്നു, അങ്ങനെ ടേൺ ഓവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് 4,000 കോടി രൂപയുടെ അടുത്ത് ഈ ഗ്രൂപ്പിൽ ടേൺ ഓവർ ഉണ്ട്, സത്യമാണ്. ഈ കോടി കാണാത്തവൻ കോടി എന്ന് പറഞ്ഞിട്ട് വലിയൊരു ആശ്ചര്യം ചിഹ്നമായിട്ട് നോക്കുകയാണ്, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കർമ്മന്യൂസ് താങ്കൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. താങ്കൾക്കെതിരെ ഇൻകം ടാക്സ് അന്വേഷണം വേണം എന്ന് വരെ കർമ്മന്യൂസിൽ പറയുന്നുണ്ട്. അതെ, അത് നല്ല കാര്യമാണ്. ഈ കർമ്മന്യൂസിന് അറിയില്ല, അതാണ് കുഴപ്പം. എല്ലാ 5 വർഷം കൂടുമ്പോൾ ഇൻകം ടാക്സ് ഞങ്ങളുടെ മാത്രമല്ല പല വലിയ ഗ്രൂപ്പുകളിലും വരാറുണ്ട്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് അവർക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഇൻകം ടാക്സ് വരുന്നത്. അവർക്ക് അടുത്ത് വന്നു പോയുള്ളൂ. ഇൻകം ടാക്സ്, സെയിൽ ടാക്സ്, GST എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വരും. അവരൊക്കെ ചെക്ക് ചെയ്തൊക്കെയാണ് മുമ്പോട്ട് പോകുന്നത്. എന്തെങ്കിലും കണക്കിൽ പിഴകളോ മിസ്റ്റേക്സോ എന്തെങ്കിലും ഡീലേ ഉണ്ടെങ്കിൽ ഫൈൻ ഇടും, കറക്റ്റ് ചെയ്യും. ഇതൊക്കെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. അത് അവരറിഞ്ഞു കാണില്ല, അതുകൊണ്ടാണ്, കുഴപ്പമില്ല. ഓൺലൈൻ മാധ്യമങ്ങളെ പറ്റിയുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? ഓൺലൈൻ മാധ്യമങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. നന്നായി ചെയ്യുന്നവരുണ്ട്. പക്ഷേ ചില മഞ്ഞ പത്രങ്ങൾ പൈസയ്ക്ക് വേണ്ടി ഇതൊരു ഉപജീവനം മാത്രമാക്കി എടുക്കുന്നതിനെ കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. ഉപജീവനം എല്ലാത്തിലുമുണ്ട് തീർച്ചയായിട്ടും, പക്ഷേ പണിയെടുത്ത് സത്യസന്ധമായി മുന്നോട്ട് പോകണം. വൈറലാവാൻ വേണ്ടി എന്തു തോന്നിയാസവും റിയാലിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് വൈറലാക്കി മസാലയാക്കി മാറ്റി പണിയെടുക്കാതെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് ഒരു കച്ചവടമാക്കി മാറ്റുന്ന, കച്ചവടം എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്, കച്ചമുറുക്കി കാപ്പിട്യം ചെയ്യുന്നവൻ കച്ചവടക്കാരൻ, ആ രീതിയിൽ കച്ചവടം ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് താല്പര്യമില്ല. നല്ല രീതിയിൽ പലരും പലതും ചെയ്യുന്നുണ്ട്. എന്നാൽ കാരണം ഇപ്പം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് ഒരു ലൈസൻസോ രജിസ്ട്രേഷനോ ഒന്നും ആവശ്യമില്ലല്ലോ. ഒരു മൊബൈൽ ഉണ്ടായാൽ അവൻ പത്രാധിപനാണ്. പക്ഷെ പത്രധർമ്മം അറിയണം, അതറിയില്ല. ഒരു മൊബൈലുണ്ട്, കിട്ടി, എല്ലാം ചവറ് പോലെ വലിച്ചു വാരി പറയുക, കാശ് കിട്ടിയില്ല, പരസ്യം കിട്ടിയില്ല, ഉടൻ മെക്കെട്ട് കയറുക, പ്രചരിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക, നല്ല വ്യക്തികളെ അല്ലെങ്കിൽ നല്ല ബിസിനസ്സുകളെ ഡാമേജ് ചെയ്യാൻ നോക്കുക. സിമ്പിളായിട്ട്
അതുപോലെയുള്ള അതൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണ്, നിലനിൽക്കാത്തതാണ്. നന്നായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അതൊരു അപമാനമാണ് ഇത്. അതുകൊണ്ട് ഇതിനൊക്കെ നല്ല രീതിയിലുള്ള ലൈസൻസ് എടുത്ത് വ്യക്തിത്വം തെളിയിച്ച് എക്സ്പീരിയൻസും എഡ്യൂക്കേഷനും എല്ലാം നോക്കിയിട്ട് നല്ലൊരു ലൈസൻസ് കൊടുത്തു മാത്രം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇത് വരണം. അത് വരും, കാരണം ഇപ്പം തന്നെ നിയമങ്ങൾ കടുപ്പിച്ചു തുടങ്ങി. ഇതിനെതിരെ കേസെടുക്കാം, അറസ്റ്റ് ചെയ്യാം, ഉണ്ടല്ലേ. ഇപ്പോൾ ഈ കർമാന്യൂസിലെ പലരും അറസ്റ്റിലാവും. ഇപ്പം നിയമങ്ങളൊക്കെ മാറി, പഴയ പോലെയല്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ആ രീതിയിലേക്ക് വരണം ഇത് എന്നതാണ്. ഇത്രയും നേരം ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് വളരെ വിശദമായി തന്നെ എല്ലാ ഉത്തരങ്ങളും നൽകിയ ഡോക്ടർ ബോബി ചെമ്മണ്ണൂറിന് നന്ദി. താങ്ക് യു വെരി മച്ച്. സോ കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ്. ഐ ലവ് യു എവറിബഡി.